പോലെ പെരുന്നാളിന്റെ ദിവസം പെരുന്നാൾ നിസ്കാരം ഏകദേശമാണ് നിർവഹിക്കും. പക്ഷേ ഒരല്പനേരം മുമ്പ് തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാൾ നിസ്കരിച്ചിട്ട് ഉറക്കത്ത് കിട്ടുന്ന രൂപത്തിലല്ല നമ്മൾ എത്തേണ്ടത്, കുറച്ച് നേരത്തെ തന്നെ എത്താൻ വേണ്ടി ശ്രമിക്കണം. പെരുന്നാൾ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലിരുന്ന് അള്ളാഹുവിനെ പുകഴ്ത്താൻ നമുക്ക് സാധിക്കണം. പോകുന്ന പോക്കിലും വരുന്ന വരവിലും, വീട്ടിലിരിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും രാത്രി സമയത്തും, അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാം കൈകെട്ടുന്നത് വരെ ഓരോ സെക്കൻഡിലും സുന്നത്തുള്ള ഏറ്റവും വലിയ ദിക്റാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റ്. ആ ദിക്റ് ചൊല്ലുമ്പോ നമ്മളെ മനസ്സിൽ വേണം, റമദാൻ തുടക്കത്തിലുള്ള പലരും ഈ പെരുന്നാളിന് മുമ്പ് ആക്സിഡന്റ് ആയി മരിച്ചില്ലേ, പലരും അല്ലാതെ മരിച്ചില്ലേ, എനിക്ക് പെരുന്നാൾ വരെ റബ്ബു ആയുസ് തന്നില്ലേ, ആ അല്ലാ വലിയവനാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അല്ലാഹല്ലാതെ ആരാധന കർഹനില്ല, അല്ലാ വലിയവനാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാ വലിയവനാണ്, അവന് തന്നെയാണ് സർവസ്തുതിയും. അല്ലാഹനെ പുകഴ്ത്തി അവനെ സ്തുതിക്കുന്ന എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലണം. ഇപ്പോൾ പെരുന്നാളിന് സ്വറ പറയലും സംസാരിക്കലും അല്ലാതെ തക്ബീർ ചൊല്ലാൻ ആളെ കിട്ടുന്നില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിക്കുന്നു, നിങ്ങൾ കുറെ കതിലയും പടക്കവും കൊണ്ടുവന്ന് നിങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് നിന്ന് പൊട്ടിച്ചിട്ട് പണം കത്തിച്ചിട്ട് തൊട്ടടുത്ത ആലയിൽ കിടക്കുന്ന പശു പേടിച്ച് അതാ ചാടുകയാണ്. തൊട്ടടുത്ത വീട്ടിൽ അതാ ഉമ്മമാര് വളരെ വിഷമിച്ച് ഇതാ പെരുന്നാളിനും നോമ്പ് തുറക്കാനും മറ്റു പലതിനും വേണ്ടി വാങ്ങിയ വസ്തുക്കൾ പാകം ചെയ്യേണ്ട ബേജാറിലാണ്. അപ്പൊ ചെറിയ മക്കളെ താരത്ത് വട്ടിക്കൊണ്ടുപോയി ഉറക്കിയതാണ്. നിങ്ങളുടെ പടക്കത്തിന്റെ ശബ്ദം കേട്ട ആ ചെറിയ കുഞ്ഞ് ഞെട്ടി ഉണർന്ന് കരയുമ്പോൾ ആ ഉമ്മന്റെ വേദന എത്രയാണ്. അതുപോലെ ഈ പാവപ്പെട്ട പശുക്കള് നിങ്ങളെ ഈ ശബ്ദം കേട്ടിട്ട് അതാ ആലയിൽ നിന്ന് തുള്ളുകയാണ്. നിങ്ങൾ അങ്ങാടിയിൽ വെച്ച് പടക്കം പൊട്ടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവന്റെ മുമ്പിൽ പുകപടലങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇത് സുന്നത്തുള്ള കാര്യമല്ല, കൽപ്പിച്ച കാര്യമല്ല. അതിന്റെ പേരിൽ വർഗീയത ഉണ്ടാവുകയാണ്, അതിന്റെ പേരിൽ അങ്ങാടിയിൽ തല്ലുണ്ടാവുകയാണ്, അതിന്റെ പേരിൽ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാര് ബുദ്ധിമുട്ടുകയാണ്. ഈ സമുദായത്തിനാരാണ് ഇത് പഠിപ്പിച്ചു തന്നത്? ഞാൻ ചോദിക്കട്ടെ, പെരുന്നാൾ നിസ്കാരത്തിന് കൃത്യമായി ഒതുവെടുത്ത് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് തെക്കിബീറോടെ വരാൻ തയ്യാറുണ്ടോ ചെറുപ്പക്കാരെ? നിങ്ങൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് കാരുണ്യത്തിന് പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ തെക്കിബീറിലാണ് നിങ്ങൾ സമയം കാണേണ്ടത്, ഇത്തിക്കാഫിലാണ് സമയം കാണേണ്ടത്. പെരുന്നാളിന് നിങ്ങൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ? നല്ല മുന്തിയ വസ്ത്രം നിങ്ങളോട് അനുയോജ്യമായത് ധരിച്ചോ? പക്ഷേ നെരിയാണിയുടെ ചോട താഴ്ത്തി ഉടുത്തിട്ട് റബ്ബിന്റെ കോപം വാങ്ങണ്ട. നിങ്ങൾക്ക് അള്ളാഹ് ഹലാലാക്കിയതൊക്കെ കഴിച്ചോ? പക്ഷേ അല്ലാഹു തആല തന്ന കണ്ണുകൊണ്ട് ഹറാം നോക്കാൻ പോകണ്ട, അല്ലാഹു തന്ന കാതുകൊണ്ട് ഹറാം കേൾക്കാൻ പോകണ്ട, റബ്ബ് തന്ന വയറ്റിലേക്ക് ഹറാം കുടിക്കാൻ പോകണ്ട. എത്ര ഹലാലായത് തന്നവനാണ് അല്ലാഹു പടച്ച റബ്ബേ. കഴിഞ്ഞ റമദാനിൽ രോഗവുമില്ലാത്ത ചെറുപ്പക്കാരൻ, ഈ റമദാനിൽ എന്റെ സ്നേഹിതൻ, ഞാനുമായി വളരെ ബന്ധമുള്ളവൻ, ഈ റമദാനിൽ ഓപ്പറേഷൻ ചെയ്ത് ആശുപത്രിയിലാണ്. ചിലർ ഇന്നലെ ഓപ്പറേഷന് പോയവരാണ്, ഇന്ന് ഓപ്പറേഷന് പോകുന്നവരാണ്. പടച്ച റബ്ബേ, മുഴുവൻ രോഗികളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ അല്ലാഹു. ഓർമ്മിക്കണേ ചെറുപ്പക്കാരാ, പെരുന്നാളിന്റെ ദിവസം ഒരുപക്ഷെ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകാതെ പറഞ്ഞ നജസ്, ആ കടുത്ത നജസങ്ങയ കള്ളു കുടിക്കാൻ, ബ്രാൻഡി കുടിക്കാൻ, വിസ്കി കുടിക്കാൻ നീ കള്ളു കുടിക്കാൻ പോയാൽ അടുത്ത റമദാനിൽ നിന്റെ വയറ്റിനോ തൊണ്ടക്കോ നിന്റെ നെഞ്ഞിനോ കരളിനോ പടച്ചറപ്പ് ഒരു ക്യാൻസർ തന്നാൽ തടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? നിന്റെ കുടുംബത്തിന് കഴിയുമോ? നിന്നെ കള്ളു കുടിക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്ന നിന്റെ യുവാക്കൾക്ക് കഴിയുമോ?
ഇനി പറയട്ടെ, ദുന്യാവിൽ അങ്ങനത്തെ രോഗങ്ങളൊന്നും അല്ലാഹു തന്നില്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, പടച്ചറബിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, കള്ള് കുടിക്കുന്നവനാരോ ലഹരി കുടിക്കുന്നവനാരോ അവനെ അല്ലാഹു തആല സീനത്തുൽ ഖബാല് കുടിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ. ആ സീനത്തുൽ ഖബാൽ എന്താണെന്ന് ചോദിച്ചപ്പോ അറഫു അഹ്ലിന്നാർ ഔസാറത്തു അഹ്ലിന്നാർ, നരകക്കാരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലമാണത്, നീരാണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഈ പെരുന്നാളിന്റെ ദിവസം അതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെയും നിന്നെയും പഠിപ്പിച്ചു, പെരുന്നാളിന് വന്ന് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് ആ നിസ്കാരത്തിന് ശേഷം നടക്കുന്ന ഖുത്ബയും കേട്ട് പടച്ചറബിനോട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്ന ആളുകളെ മലക്കുകൾക്ക് അല്ലാഹു തആല ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടില്ലേ മലക്കുകളെ, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തുകള് ഞാൻ അവർക്ക് ഭക്ഷണം തടഞ്ഞു, അവര് ഭക്ഷണം കഴിച്ച് നോമ്പെടുത്തു, അവര് നിസ്കരിച്ചു, എന്നോട് പൊറുക്കലിനെ ചോദിച്ചു, അവര് നല്ലതൊക്കെ ചെയ്ത് ഇപ്പോൾ ഞാൻ അവർക്ക് സന്തോഷത്തിന് പെരുന്നാൾ കൊടുത്തപ്പോ ആ പെരുന്നാളിന്റെ അന്നും എനിക്ക് നിസ്കരിച്ചു, അവരുടെ ഇമാമ ഖുതുബ നിർവഹിച്ചു എന്നിട്ട് പ്രാർത്ഥിച്ച് പിരിഞ്ഞു പോകുന്നത് കണ്ടില്ലേ, അവർക്കെല്ലാം ഞാൻ പൊറുത്തു കൊടുത്തു നല്ല പ്രഖ്യാപിക്കുന്നൊരു സമയമുണ്ട് പെരുന്നാളിൽ. അല്ലാഹുവേ ആ നിലയ്ക്ക് നീ പൊറത്തു തരുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ സ്നേഹിച്ചവരെ ഉൾപ്പെടുത്തണേ അല്ലാ. ആ സമയത്ത് അല്ലാ മലക്കുകളോട് അഭിമാനം പറയുന്ന സമയത്ത് അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഉമ്മത്തുകള് കള്ളുടിക്കാൻ പോവുകയാണെങ്കിൽ, സിനിമ കാണാൻ പോവുകയാണെങ്കിൽ, അന്യവണ്ണിന്റെ പാട്ട് കേൾക്കാൻ പോവുകയാണെങ്കിൽ, ഹറാമായ കാര്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ചോദിക്കട്ടെ അവനെ പോലത്തെ ഹതഭാഗ്യനുണ്ടോ, അവനെ പോലെ ഭാഗ്യം കെട്ടവനുണ്ടോ. അതുകൊണ്ട് അല്ലാഹു തആല ദോഷം പൊറുക്കാൻ വേണ്ടി തന്ന സമയങ്ങള്, അല്ലാഹു തആല നമുക്ക് നല്ലതിന് വേണ്ടി തന്ന സമയങ്ങള് അത് ദുഷ്കർമ്മത്തിൽ ഉപയോഗപ്പെടുത്തി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ കടുത്ത പ്രതികളാകരുത് കേട്ടോ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ, നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ചുകൂട്ടിയ സദസ്സാണ് പടച്ചറപ്പ് നമ്മുടെ മജ്‌ലിസ്, അവൻ പൊരുത്തപ്പെട്ട സദസ്സാക്കി തരട്ടെ, ഈ റമദാൻ അവസാനത്തെ റമദാൻ ആക്കാതിരിക്കട്ടെ.